നമസ്കാരം തേർഡ് ഫിലിം ന്യൂസിലേക്ക് സ്വാഗതം പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകനും അധ്യാപകനുമായ പി ബാലചന്ദ്രൻ അന്തരിച്ചു അറുപത്തൊമ്പത് വയസ്സായിരുന്നു പുലർച്ചെ അഞ്ചോടെ വൈക്കത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം മാസങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു സംസ്കാരം വൈകിട്ട് മൂന്നിന് സ്വവസതിയിൽ നടക്കും തിരക്കഥാകൃത്ത് നാടക സിനിമാ സംവിധായകൻ നാടക രചയിതാവ് അധ്യാപകൻ അഭിനേതാവ് നിരൂപകൻ തുടങ്ങിയ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ബാലയേന്ദ്രന് വലിയൊരു ശിഷ്യ സമൂഹം തന്നെയുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഇവൻ മേഘരൂപൻ എഴുതി സംവിധാനം ചെയ്തു ഉള്ളടക്കം പവിത്രം പുനരധിവാസം കമ്മട്ടിപ്പാടം തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ് നാൽപ്പതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു സ്കൂൾ കാലത്ത് തന്നെ അധ്യാപകർക്കൊപ്പം നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു ടി ബി കോളേജിൽ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോഴാണ് ആദ്യ നാടകം എഴുതിയത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ സംവിധാനം പഠിക്കുന്ന കാലത്താണ് നാടകമെന്ന മാധ്യമത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി തെളിഞ്ഞു കിട്ടിയതെന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് മലയാള നാടകവേദിയുടെ ചരിത്രത്തോടൊപ്പം ചേർന്ന പേരാണ് ബാലചന്ദ്രൻ്റെ മകുടി പാവം ഉസ്മാൻ മായാ സീതാങ്കം കല്യാണ സൗഗന്ധികം മാറാ തുടങ്ങി നിരവധി നാടകങ്ങൾ രചിച്ചു ഏകാഗി ലഗോ തിയേറ്റർ തെറാപ്പി ഒരു മദ്യവേനൽ പ്രണയരാവ് ഗുഡ് വുമൺ ഓഫ് സെറ്റ്വാൻ തുടങ്ങിയ നാടകങ്ങൾ സംവിധാനം ചെയ്തു സിനിമയ്ക്ക് തിരക്കഥ തിരക്കഥെഴുതാൻ നടത്തിയ ആദ്യ ശ്രമങ്ങൾ വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ മോഹൻലാൽ ചിത്രമായ അങ്കിൾ ബണ്ണുന് തിരക്കഥ എഴുതിയാണ് സജീവ സിനിമാ ജീവിതത്തിന് തുടക്കമിട്ടത് പിന്നാലെ ഉള്ളടക്കം പവിത്രം തച്ചോലി വർഗീസ് ജേഖവർ പുനരധിവാസം അഗ്നിദേവൻ കമ്മട്ടിപ്പാടം തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ എടക്കാട് ബറ്റാലിയൻ ആണ് അവസാനം തിരക്ക് തെഴുതി പുറത്തിറങ്ങിയ ചിത്രം മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഇവൻ മാഗ്രൂപൻ എന്ന ചിത്രം അന്നയും റസൂലും ട്രവാൻഡ്രം ലോഡ്ജ് ബ്യൂട്ടിഫുൾ ഹോട്ടൽ കാലിഫോർണിയ ഇമ്മാനുവൽ ചാർലി കമ്മട്ടിപ്പാടം തുടങ്ങി നാൽപ്പതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു വൺ ആണ് അഭിനയിച്ച് അവസാനം റിലീസായ ചിത്രം പാവം ഉസ്മാൻ എന്ന നാടകത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ മികച്ച നാടക രചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് പ്രതിരൂപങ്ങൾ എന്ന നാടകത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കേരള സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് ലഭിച്ചിട്ടുണ്ട് പുനരധിസം പുനരധിവാസം എന്ന ചിത്രത്തിന്റെ തിരക്കഥക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് മികച്ച നാടക രചനയ്ക്കുള്ള രണ്ടായിരത്തി ഒമ്പതിലെ കേരള സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്